Hi guys, this is Sapna Thomas with you. Welcome to my channel. Louis Vuitton products vaangumbol sradhikkanda kaaryangale kurichana innu njan parayunnathu. Ningal oru product vaangan udheshichu kazhinjal, first thing is do your research. Aa productine patti endokke kaaryangal ningalkku ariyan kazhiyumo adellam onnengil YouTube videos watch cheya, adinathu ishtam pole reviews kaanum, allengil use other online resources. ഇനി നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗം ലൂയി വിറ്റോൺ പ്രോഡക്ട്സ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതോ ആണ്. കാരണം പറയാൻ അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒതന്റിസിറ്റിയെക്കുറിച്ച് വരി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ രണ്ടാമതൊരു കാരണം ലൂയി വിറ്റോണ് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട് എല്ലാ പ്രോഡക്ട്സിനും. അതുപോലെ തന്നെ അവരുടെ വാച്ചിനാണെങ്കിൽ വാറണ്ടിയും ഉണ്ട്. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു കേട് ഈ പ്രൊഡക്ട്സിന് പറ്റിക്കഴിഞ്ഞാൽ ലൂയി വിറ്റോൺ അത് നന്നാക്കി തരികയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് വേറൊരു പുതിയ പ്രൊഡക്റ്റ് തരികയോ ചെയ്യും. ഈ രണ്ട് കാരണങ്ങളാണ് സേഫ് ആണ് എന്ന് പറയുന്നത്. നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് സേഫ് ആണ്. പിന്നെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ മറ്റൊരാളുടെ കയ്യിൽ അതിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും അത് വേണം, അങ്ങനെ വാങ്ങരുത്, അങ്ങനെ ഡിസിഷൻ എടുക്കരുത്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും ലൈഫ് സ്റ്റൈലിലും ഒത്ത പ്രോഡക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ. പിന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന്റെ കൂടെ വരുന്ന റെസിപ്റ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് ബാഗ്, ബോക്സ് ഇതൊന്നും കളയാതെ സൂക്ഷിച്ചു വയ്ക്കുക. കാരണം എല്ലാ ലക്ഷറി പ്രോഡക്ട്സിനും റീസെയിൽ വാല്യൂ ഉണ്ട്, എസ്പെഷ്യലി ലൂയി വിറ്റോണിന്. ഇനി ഫ്യൂച്ചറിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് അതിന് എന്തെങ്കിലും കേട് സംഭവിച്ച് അത് നന്നാക്കാനായിട്ട് ലൂയി വിറ്റോണിൽ തിരിച്ചു കൊണ്ട് ചെല്ലണമെങ്കിൽ ഈ റെസിപ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു പ്രൂഫ് ഓഫ് പർച്ചേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സാധനങ്ങൾ നന്നാക്കി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്യൂച്ചറിൽ റീസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ വന്ന എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ അതൊരു പ്രൂഫ് ഓഫ് ഒതന്റിസിറ്റി ആയി. അപ്പോൾ അത് എളുപ്പത്തിൽ വിറ്റ് പോകുന്നതിനും നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് കിട്ടുന്നതിനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്ത കാര്യം, ലൂയി വിറ്റോൺ പ്രോഡക്ട്സ് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്സ് യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. ചിലർക്ക് ആയിരിക്കാം, ചിലർക്ക് എക്സ്പെൻസീവ് അല്ലായിരിക്കാം. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇപ്പം ഇത്ര പൈസ ചെലവാക്കി അത് പുതിയത് വാങ്ങണ്ട, പഴയത് വാങ്ങാം എന്ന് വിചാരിക്കും. യൂസ്ഡ് ഐറ്റംസിന് പറയുന്നത് പ്രീ ലവ്ഡ് ഓർ പ്രീ ഓൺഡ് എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഒരു പ്രൈവറ്റ് സെല്ലറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലറുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം. അതിന് അവരുടെ ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ഒതന്റിസിറ്റിയാണ്. എങ്ങനെയാണ് ലൂയി വിറ്റോൺ പ്രോഡക്ട്സിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം പിന്നീട്. അപ്പോൾ സാധാരണ യൂസ്ഡ് പേഴ്സ് ഫേക്ക് ആണെങ്കിൽ പറയുന്ന പേരുകൾ അൺഒതന്റിക്, ഫേക്ക്, കൗണ്ടർഫേറ്റ്, റെപ്ലിക്ക, നോക്ക് ഓഫ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ പേരുകളെ ഏതെങ്കിലും ലിസ്റ്റിംഗിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. നോൺ ഒതന്റിക് എന്നാണ് അതിന്റെ അർത്ഥം. അത് സൂക്ഷിച്ച് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ഒരു $5,000 ഒരു പേഴ്സ് ഒരു സെല്ലർ $500 ലിസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കണം, ഓ ഇത് റിയൽ ആവാൻ, അത് ഇത് ഒതന്റിക് ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്, അങ്ങനെ ആരും വെറുതെ കൊടുക്കുന്ന പോലെ കൊടുക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അത് ഫേക്ക് ആണെന്ന് സംശയിച്ചോളണം. പിന്നെ ചില സെല്ലേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, അവരൊരു ലൂയി വിറ്റോൺ പ്രോഡക്റ്റിന്റെ പടം കൊടുക്കും, എന്നിട്ട് പേഴ്സ് അല്ലെങ്കിൽ ബെൽറ്റ് അല്ലെങ്കിൽ ഷൂസ് എന്ന് മാത്രം പറയും. അത് ഒതന്റിക് ആണെന്നോ ലൂയി വിറ്റോൺ ആണെന്നോ ഒന്നും പറയത്തില്ല. അപ്പൊ ചില ആളുകൾ എന്ത് വിചാരിക്കും, ഈ പടം കണ്ടു കഴിയുമ്പോൾ അത് ഒതന്റിക് ആണെന്ന് വിചാരിച്ച് വാങ്ങിക്കും. അപ്പോൾ ആ സെല്ലറിനോട് ഇത് ഒതന്റിക് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും ഒരു ഡീല് കണ്ട് ഇത്
പെട്ടെന്ന് എടുത്തു ചാടി വാങ്ങിക്കേണ്ട കാര്യമില്ല. ഡീൽസ് പിന്നെയും വരും, അതുകൊണ്ട് ധൃതി പിടിക്കണ്ട. പിന്നെ ഇനി ലാസ്റ്റായിട്ട് ഒരു പോയിന്റ് പറയാനുള്ളത്, ലൂയി വിറ്റോൺ പ്രോഡക്ട്സ് ഒരിക്കലും സെയിലിൽ പോവുകയോ വില കുറഞ്ഞു വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയോ ഒന്നും ചെയ്യണ്ട. അങ്ങനെ സെയിലിലൊന്നും പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ലൂയി വിറ്റോൺ പ്രോഡക്ട്സ്. ഇത്രയൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് വളരെ നന്ദി. അതുപോലെ തന്നെ ഇത് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. ഇനി അടുത്ത പ്രാവശ്യം ഒതന്റിസിറ്റി ചെക്കിന്റെ വീഡിയോ ആയി വരുന്നവരെ ബൈ, താങ്ക് യു.